നിങ്ങളൊരു കോടീശ്വരനാണെങ്കിൽ ഈ വീഡിയോ കാണണ്ട, സ്കിപ്പ് ചെയ്ത് പോകും. കാരണം ഇത് എന്നെ പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ്. വർഷത്തിൽ ഒരിക്കലെങ്കിലും ദേ ഇതുപോലെ ഹോസ്പിറ്റൽ ക്യാഷ് കൗണ്ടറിൽ പണമടക്കാനായി നിൽക്കുന്നവരാണോ നിങ്ങൾ? ഹോസ്പിറ്റൽ ബില്ലുകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കാറുണ്ടോ? ഉണ്ട് എന്നാണെങ്കിൽ ഇത് മുഴുവനായും നിങ്ങൾ കാണണം. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടേക്കാം. ആദ്യമേ പറയട്ടെ, ഞാൻ ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയുടെ പ്രമോട്ടറല്ല. വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മകന് സുഖമില്ലാത്തതുകൊണ്ട് ആശുപത്രിയിലാണ്. ദിനേനയുള്ള മരുന്നുകളും ആശുപത്രി ചിലവുകളും സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. ജോലി ഉണ്ടായിരുന്ന സമയത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, ഇപ്പോഴാണേൽ പുതുക്കിയിട്ടുമില്ല. മുമ്പ് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിരുന്ന ഒരു സംഭവമാണ് മെഡിക്ലെയിമിനെ കുറിച്ച്. അതെ, മെഡിക്ലെയിമിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വർഷത്തിൽ ഒരു 5000 രൂപയ്ക്കേ ഉള്ളൂ ഒരു മെഡിക്ലെയിം എടുക്കാൻ. ഏകദേശം 14 രൂപ ഒരു ദിവസം ചിലവ്. നമ്മൾ കുടിക്കുന്ന ഒരു ദിവസത്തെ ചായയേക്കാളും നമ്മൾ പുകച്ചുവിടുന്ന സിഗരറ്റിനേക്കാളും നന്നേ കുറവ്. അത് മാറ്റിവെക്കാനായാൽ വർഷത്തിലെ 365 ദിവസവും നമുക്ക് സുഖമായി കിടന്നുറങ്ങാം. പണ്ടത്തെ കാലം പോലെയല്ല, ദിനം പ്രതി ഓരോ പുതിയ പുതിയ രോഗങ്ങൾ കടന്നു വരികയാണ്. ആർക്കും രോഗം വരാം, വരാതിരിക്കാം, വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആശുപത്രി ചിലവാണേൽ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണുകൾക്ക് വരെ ഇന്ന് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മളുടെ ആരോഗ്യത്തിനും ഒരു ഇൻഷുറൻസ് വേണ്ടേ? വേണ്ടേന്നല്ല, വേണം. ആരെയും നിർബന്ധിക്കുന്നതല്ല, ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളായതുകൊണ്ട് പറഞ്ഞുവെന്ന് മാത്രം. മെഡിക്ലെയിം എന്നത് നാളത്തേക്ക് മാറ്റിവെക്കേണ്ട ഒന്നല്ല. ഇന്ന് തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അനുയോജ്യമായ പാക്കേജുകളുള്ള ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുക. ഒരിക്കൽ കൂടി പറയട്ടെ, സമയം തെറ്റിവരുന്ന അസുഖങ്ങൾ, ആശുപത്രി ബില്ലുകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കരുത്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. സല്ലുദ സാബിയൻ സൈനിങ് ഓഫ്.